അദ്ദേഹം യുഗങ്ങളോളം ഈ ഭൂതത്വം കോട്ടയിൽ ഗതികിട്ട പ്രേതമായി അലയട്ടെ എന്നാണോ നിന്റെ തീരുമാനം? അല്ല, നിന്റെ അച്ഛന്റെ ആത്മാവിന് എനിക്ക് മോക്ഷം നൽകണം. അപ്പോൾ പാർവതി, അവളെ എനിക്ക് രക്ഷിക്കണം. അത് രണ്ടും ഒന്നിച്ച് നടക്കില്ലല്ലോ വിഷ്ണു. രണ്ടിലൊരാളെ നിനക്ക് ഞാൻ തരാം, ഒരാളെ മാത്രം. രൗദ്രി? ഇല്ല, എന്റെ ശത്രുവാണ് നീ. എന്നിട്ടും നിനക്ക് ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീ എന്റെ മഹാമനസ്കതയായി കാണണം. അതിനെ മുതലെടുക്കാൻ ശ്രമിക്കരുത്. ജയകാന്ത! വിഷ്ണു തെത്ത, നീ പാർവതിയെ രക്ഷിക്കാൻ ശ്രമിച്ച അതാ ആ കലശത്തിലുള്ള നിന്റെ അച്ഛന്റെ ആത്മാവിനെ ഞങ്ങൾ നശിപ്പിക്കും. ആ കലശത്തിൽ നിന്റെ അച്ഛന്റെ ചിതാഭസ്മമാണ്. അതിന്റെ താഴെയുള്ള മണ്ണ് അശുദ്ധമാക്കപ്പെട്ടതുമാണ്. അശുദ്ധമായ ആ മണ്ണിൽ ചിതാഭസ്മം പതിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. രൗദ്രി, അരുത്! എന്റെ പ്രാണൻ എടുത്തോളൂ. പക്ഷേ എന്റെ പാവ അച്ഛന്റെ ആത്മാവിനോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കരുതേ. ഇല്ല വിഷ്ണു, നിന്നെ വധിച്ചാൽ നിന്റെ വേദന കാണാൻ എനിക്കാവില്ലല്ലോ. അതുകൊണ്ടാ നിനക്കിങ്ങനെ ഒരു ശിക്ഷ ഞാൻ നൽകുന്നത്. നിന്റെ കാമുകിയെ നീ സ്വതന്ത്രയാക്കാൻ മുതിർന്നാൽ നിന്റെ അച്ഛന്റെ ആത്മാവിനെ ഞാൻ നശിപ്പിക്കും. നിന്റെ അച്ഛനെ നീ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നിന്റെ കാമുകിയെ ഞാൻ വധിക്കും. തീരുമാനം നിന്റേതാണ്. അച്ഛനോ അതോ കാമുകിയോ, ആരെയാ നിനക്ക് വേണ്ടത്? പറഞ്ഞോളൂ. അമ്മേ, ദേവി, അടിയന് മാർഗനിർദ്ദേശം നൽകണേ. വിഷ്ണേട്ട, അങ്ങ് എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. അച്ഛന്റെ ആത്മാവിന് മോക്ഷം നൽകിക്കോളൂ. ഞാൻ എന്ത് ചെയ്യും എന്റെ ദേവി? വിഷ്ണു, ഒരു മകൻ എന്ന നിലയിൽ നിന്റെ കർത്തവ്യം നിന്റെ അച്ഛനോട് മാത്രമാണ്. അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി നൽകാൻ നീ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നീ നിന്റെ അച്ഛനെ രക്ഷിക്കുക. ജയകാന്ത! രൗദ്രേ, ക്രൂരതയുടെ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുകയാണ് നീ. നിന്റെ ഈ ദുഷ്ടപ്രവൃത്തികൾക്കുള്ള ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഇനി നിനക്കാവില്ല. നിന്റെ മരണം സുനിശ്ചിതമാണ്. അരുത് ദേവി, അടിയന്റെ ഈ പിഴ പൊറുത്ത് മാപ്പാക്കണം. ഇല്ല, സ്വന്തം തെറ്റുകൾ തിരുത്താനും പാപത്തിന്റെ പാതയിൽ നിന്നും തിരികെ വരാനും നിരവധി അവസരങ്ങൾ നാം നിനക്ക് നൽകിക്കഴിഞ്ഞതാണ്. അതൊന്നും നീ സ്വീകരിച്ചില്ല. മാത്രമല്ല, നമ്മുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് പോലും നീ ഈ സാധുക്കളെ ദ്രോഹിച്ചു. നമ്മുടെ ശ്രേഷ്ഠ ഭക്തിയായ ഇവളെ വധിക്കാൻ മുതിർന്നു. അതും പോരാഞ്ഞ് നമ്മുടെ നിത്യ ഉപാസകനായിരുന്ന അഷ്ടമൂർത്തി എന്ന വിഷ്ണുവിന്റെ പിതാവിന്റെ ആത്മാവിനെ വെച്ചു പോലും നീ വിലപേശി. ഇതെല്ലാം മാപ്പർഹിക്കാത്ത കൊടും പാപങ്ങളാണ്. ഈ പാപങ്ങൾക്ക് മാപ്പ് നൽകാൻ നമുക്കാവില്ല.
വിഷ്ണു, നിന്റെ ദൗത്യം സഫലമായിരിക്കുന്നു. നിന്റെ കർത്തവ്യം നീ നിറവേറ്റിയിരിക്കുന്നു. ഇനി നിനക്ക് നിന്റെ ബ്രഹ്മചര്യം അവസാനിപ്പിക്കാം. നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ കന്യകയ്ക്ക് അവൾ മോഹിക്കുന്ന ഒരു ജീവിതം നൽകാം. അവിടുത്തെ ആജ്ഞ അടിയൻ ശിരസാ വഹിക്കുന്നു. ഇന്നു മുതൽ ദേവി സാക്ഷിയായി ഞാനിവളെ എന്റെ ധർമ്മപത്നിയായി സ്വീകരിച്ചിരിക്കുന്നു. അമ്മേ, നിങ്ങൾക്ക് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. എന്താ കുമാര, അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല നന്നേ. ഇവരിത് എവിടെ പോയി? അറിയില്ല നന്നേ. നിങ്ങൾക്കെന്നല്ല, ആർക്കും അറിയില്ല. തിരുമേനി ഒരു മഹാവ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്നെ ആരും ശല്യം ചെയ്യരുതെന്നും തൻ്റെ യജ്ഞത്തിന് ഒരുവിധത്തിലുള്ള വിഘ്നവും സംഭവിക്കരുതെന്നും കർശനമായ നിർദ്ദേശം നൽകിയാണ് തിരുമേനി യജ്ഞം ആരംഭിച്ചത്. എന്നിട്ട് ആ യജ്ഞം നടക്കുന്നതിനിടെ അദ്ദേഹം ഇവിടുന്ന് അപ്രത്യക്ഷനായി. എന്റെ ദേവി! തിരുമേനി മാത്രമല്ല, പാർവതി തമ്പുരാട്ടി. അതെ, രണ്ടുപേരെയും ഒരുമിച്ചാ കാണാതായിരിക്കുന്നത്. അതാണ് എനിക്കൊരു പേടി തോന്നുന്നത്. അതിന് ഇത്രയേറെ പേടിക്കാൻ എന്തിരിക്കുന്നു? എടാ, നിന്റെ എൻ്റെയും കാര്യത്തിൽ ആർക്കും പേടിക്കാൻ ഒന്നുമില്ല. പക്ഷേ തിരുമേനിയുടെ കാര്യത്തിൽ അങ്ങനെ അല്ല. അദ്ദേഹത്തിന്റെ ചുറ്റിനും ശത്രുക്കളാ. തിരുമേനിയെ കൊല്ലാനായി ഉറച്ചു നടക്കുന്ന ശത്രുക്കൾ, അദ്ദേഹത്തിന്റെ രക്തത്തിനായി ദാഹിച്ച് നടക്കുന്ന പൈശാചിക ജന്മങ്ങൾ, അവരിൽ നിന്ന് നേരിട്ടുള്ള എത്രയോ ആക്രമണങ്ങൾ അതിജീവിച്ചവനാണ് നമ്മുടെ തിരുമേനി. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് എന്തോ അരുതാത്ത സംഭവിച്ചെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഭയപ്പെടുന്നു. അല്ല, അവരെ രണ്ടാളും കൂടി എവിടേക്കെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ? ഏ, അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം അത്രയും മഹത്തുള്ളൊരു വ്രതമാണ് ഈ ശാന്തി മഠത്തിനുള്ളിൽ അദ്ദേഹം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. ഒരു കാരണവശാലും ആ യജ്ഞം അദ്ദേഹം ഉപേക്ഷിച്ച് കാണില്ല. അത് ശരിയാണല്ലോ. തിരുമേനി എവിടെ പോയതാണെങ്കിലും അത് സ്വമേധയാ പോയതാണ്. അതും എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി തന്നെ പോയതാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ആപത്ത് സംഭവിച്ചെന്നാണോ? അതിനുള്ള സാധ്യത ഏറെയാണ്. അതെയോ? അങ്ങനെങ്കിൽ ആ ആപത്ത് സംഭവിച്ചത് ആർക്കായിരിക്കും? മറ്റാർക്ക്? പാർവതിക്ക്. ഓ, അതാണ് തിരുമേനി ആരോടും ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത്. അങ്ങനെ ഒളിച്ചോടുന്ന കൂട്ടത്തിലല്ല നമ്മുടെ തിരുമേനി. അദ്ദേഹം നമ്മൾ സാധാരണ അമ്പലവാസികളെ പോലുള്ള ആളല്ല, ധീരനാണ്. ശത്രു എത്ര ശക്തനാണെങ്കിലും നെഞ്ചു വിരിച്ച് അവൻ്റെ നേരെ നിൽക്കാൻ കെൽപ്പുള്ളവനാണ്, കരുത്തനാണ്. തന്നെക്കാളും ശക്തരോട് ന്യായത്തിനായി പോരാടാൻ ത്രാണിയുള്ളവനാണ്, ന്യായത്തിനായി ഏതൊരു ശത്രുവിനെയും നേരിടുന്നവനാണ്. അതിന് ദേവീഭക്തി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ആയുധം. അമ്മേ, മഹാമായി തിരുമേനിയെ കാത്തോളിനെ. ഇപ്പൊ നടന്ന ഒന്ന് സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്ത് വിശ്വസിക്കാനാവണില്ല? അത് പിന്നെ, നമ്മളെ രൗദ്രയിൽ നിന്നും ദേവി രക്ഷിച്ചതോർത്താണോ, അതോ രൗദ്രയുടെ ഭൂതത്താൻ കോട്ടയിലെ
ഭയാനകമായ അനുഭവങ്ങളെ കുറിച്ച് ഓർത്താണോ? അത് രണ്ടുമല്ല. പിന്നെ ദേവി നമ്മളെ രണ്ടുപേരോടും ഒന്നിച്ച് ജീവിക്കാൻ കൽപ്പിച്ച സംഭവം സത്യത്തിൽ നടന്നുവെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. കാരണം ഇനിയും ചെയ്തു തീർക്കാനുള്ള ദൗത്യത്തിന്റെയും കർത്തവ്യത്തിന്റെയും കഥ പറഞ്ഞ് വിഷ്ണുവേട്ടൻ നമ്മുടെ വിവാഹം ഇനിയും നീട്ടിക്കൊണ്ടു പോവുമെന്നാ എന്റെ പേടി. ദേവി നേരിട്ട് എഴുന്നള്ളി കൽപ്പിച്ച ശേഷമോ? അന്ന് നാടുവഴിയുടെ കൊട്ടാരത്തിൽ രാജാവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ കൈനോട്ടക്കാരിയുടെ വേഷത്തിൽ വന്ന ദേവി നേരിൽ കൽപ്പിച്ചിട്ട് പോലും എന്നെ വിവാഹം കഴിക്കാൻ കൂട്ടാക്കാതെ മാറി നിന്ന ആളല്ലേ. പിന്നെ ഇപ്പോ അങ്ങ് എന്റെ കഴുത്തിൽ താലി ചാർത്തുന്ന് എന്റെ ധൈര്യത്തിലാ ഞാൻ വിശ്വസിക്കേണ്ടത്? എന്റെ പാർവതി, പാർക്കുട്ടി, എന്റെ പൊട്ടി പെണ്ണേ, എന്റെ അന്ന് ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് ബാക്കിയുണ്ടായിരുന്നു. അത് തീർക്കാതെ, അതായത് സ്വന്തം അച്ഛന്റെ ആത്മാവിന് ആത്മശാന്തി നേടിക്കൊടുക്കാതെ എങ്ങനെയാ എനിക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നുക? അങ്ങയുടെ ആ അവസ്ഥ തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ ഞാനൊരു ആയുഷ്കാലം മുഴുവൻ അങ്ങയെ വിശ്വസിച്ച് കാത്തിരിക്കാൻ ഞാൻ തീരുമാനിച്ചത്. എന്നെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച് കാത്തിരിക്കണം നിന്നോട് എനിക്ക് നന്ദിയുണ്ട് പാർവതി. ഏട്ടനെ പരിചരിക്കാൻ എന്നെ അനുവദിച്ചതിന് ഞാനല്ലേ ഏട്ടനോട് നന്ദി പറയേണ്ടത്? അശരണയായി, ആരും തുണയില്ലാത്ത ഒരു അനാഥയായി, ശത്രുക്കളുടെ കൈകൾ കൊണ്ട് ഏത് നിമിഷവും കൊല്ലപ്പെടാവുന്ന അവസ്ഥയിൽ അഭയം ചോദിച്ചെത്തിയ എന്നെ അങ്ങ് അഭയം നൽകി സ്വീകരിച്ചിരുത്തി. നാട്ടുകാരുടെ മുഴുവനും എതിർപ്പും ശത്രുതയെ അവഗണിച്ച് അങ്ങ് എന്നെ കൈവിടാതെ സംരക്ഷിച്ചു. എനിക്ക് വേണ്ടി സ്വന്തം പ്രാണൻ വരെ പണയപ്പെടുത്തി. എന്നിട്ടും എന്റെ മനസ്സിൽ നിന്നോടുണ്ടായിരുന്ന സ്നേഹവും പ്രണയവും നീ കണ്ടില്ല, തിരിച്ചറിഞ്ഞില്ല. തമ്പുരാട്ടിയാണെങ്കിലും വെറൊരു പൊട്ടി പെണ്ണല്ലേ ഞാൻ. ഏട്ടനെ എനിക്ക് എന്റെ പ്രാണനേക്കാളും വിശ്വാസമായിരുന്നു. പക്ഷെ എന്റെ ഭാഗ്യത്തെ വിശ്വസിക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. എന്നും ഭാഗ്യം എന്നെ കൈവിട്ടിട്ടേ ഉള്ളൂ. ഏട്ടന്റെ കാര്യത്തിലും എന്റെ ഭാഗ്യം എന്നെ അവസാന നിമിഷം ചതിക്കുന്ന തന്നെയായിരുന്നു എന്നും എന്റെ ഭയം. വേണ്ട, ഇനി ആ ഭയം നിനക്ക് വേണ്ട. എന്നും നമ്മുടെ ഇടയിൽ ഒരു തടസ്സമായി നിന്നിരുന്നത് എന്റെ ദൗത്യമായിരുന്നു. ആ ദൗത്യം ഇന്ന് പൂർത്തിയായി. എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഞാൻ വിധിയാവണ്ണം സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവിന് പിതൃശ്രാദ്ധ കർമ്മങ്ങൾ നടത്തി മോക്ഷം പ്രാപ്തമാക്കി. ഒരു മകനെന്ന നിലയിലുള്ള എന്റെ കർമ്മങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കി. ഇനിയൊരു കുടുംബസ്ഥനാവാനുള്ള യോഗ്യത നേടിയെന്ന ഒരു ആത്മവിശ്വാസം എനിക്കിപ്പോ ഉണ്ട്. ഒരു മകനെന്ന നിലയിലുള്ള എന്റെ കർമ്മങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കി. ഇനിയൊരു കുടുംബസ്ഥനാവാനുള്ള യോഗ്യത നേടിയെന്ന ഒരു ആത്മവിശ്വാസം എനിക്കിപ്പോ ഉണ്ട്. അതെ, ഇനി ഈ കാത്തിരിപ്പിന്റെ വേദന നീ അനുഭവിക്കേണ്ടി വരില്ല. ഏറ്റവും അനുയോജ്യമായ മുഹൂർത്തത്തില് വേദമന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെ ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തില് ഇളയടുത്ത് ദേവി ക്ഷേത്രത്തിൽ വെച്ച് ദേവിയെ സാക്ഷിയാക്കി വേളി നടത്താനാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അയ്യോ, അതിന് ഇനി ഒരുപാട് സമയമെടുക്കില്ലേ? കള്ളി, അപ്പോഴേക്കും നിനക്ക് ധൃതിയായില്ലേ? വേവുവോളം കാത്ത നിനക്ക് ഇനി ആറോളം കാത്തൂടെ? ഒരു ജന്മകാലമല്ല, 100 ജന്മങ്ങൾ വരെ ഞാൻ എന്റെ വിഷ്ണുവേട്ടന് വേണ്ടി കാത്തിരിക്കാൻ ഒരുക്കമാണ്. പക്ഷെ എത്ര കാത്തിരുന്നാലും എന്തെങ്കിലും ഒരു തടസ്സം നമുക്കിടയിൽ ഉയർന്നു വന്ന് നമ്മളെ തമ്മിൽ ഒന്നിക്കാൻ അനുവദിക്കാതെ തടയുമെന്ന് ഞാൻ ഭയക്കുന്നു. അങ്ങനെയാണല്ലേ. ശരി, വഴിയുണ്ടാക്കാം. ഇതാ, ലോകമാതാവായ ദേവി മഹാമയയുടെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ദേവീ സാന്നിധ്യം എന്ന് വെച്ചാൽ
ഈ ലോകത്തിന്റെ തന്നെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നർത്ഥം. ഈ പുണ്യസ്ഥലത്ത് വെച്ച് നിന്നെ ഞാൻ ഇപ്പോ ഈ മുഹൂർത്തത്തിൽ തന്നെ എന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പോവാ. പാർവതി, നിന്നെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. സുഖത്തിലും ദുഃഖത്തിലും എനിക്ക് തുണയായി, എന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി, എന്റെ പുണ്യപ്രവർത്തികളിലെല്ലാം പങ്കാളിയായി, എനിക്കുള്ളതിനെല്ലാം അവകാശിയായി, എന്നോടൊപ്പം മരണം വരെ കഴിയാൻ നിനക്ക് സമ്മതമാണോ? സമ്മതം ഒന്നല്ല, നൂറുവട്ട സമ്മതം. എന്റെ സ്ഥാനം എന്റെ പാദങ്ങളിലല്ല, എന്റെ ഹൃദയത്തിലാണ്. ചടങ്ങ് പൂർത്തിയായില്ലല്ലോ. ചടങ്ങ് പൂർത്തിയാകാൻ ഇനിയും കടമ്പകൾ ബാക്കിയുണ്ട്. അറിയാം, പക്ഷേ അതിനുള്ള സമയവും സൗകര്യവും കിട്ടിയില്ല. സന്മനസ്സുള്ളവർക്ക് സത്കർമ്മങ്ങൾക്കായി വഴി എപ്പോഴും തെളിയും. ഇതാ പവിത്രമായ മംഗല്യം. ഇതെടുത്ത് ഈ കുട്ടിയുടെ കഴുത്തിൽ അണിയിച്ചോളും. അമ്മേ, ദേവി, ഇത് പരസ്പരം അണിയിച്ചോളൂ. ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങൾ ഇരുവരും ഭാര്യാഭർത്താക്കന്മാരാണ്. പവിത്രമായ ഈ ദേവീ സന്നിധിയിൽ വെച്ച് നിങ്ങളെ ഇരുവരെയും ഭാര്യയും ഭർത്താവുമായി ഞാൻ അംഗീകരിക്കുന്നു. തൃപ്തിയായി, എനിക്ക് സമാധാനമായി. ഒരു ശക്തിയും ഇനി നമ്മളെ തമ്മിൽ പിരിക്കാൻ ശ്രമിക്കില്ല. ഇനി നമുക്ക് ശത്രുക്കളായി ആരുമില്ല. ആരും രൗദ്രയ്ക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ വിളിച്ചാൽ ക്ഷണനേരം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നവളാണല്ലോ രൗദ്ര.
ഇപ്പൊ നമ്മൾ അവരെ ആവാഹിച്ചു തുടങ്ങിയിട്ട് കൃത്യം 60 നാഴികകളായിരിക്കുന്നു. ഇനിയും രൗദ്ര നമുക്കരികിൽ എത്തിയിട്ടില്ല. രൗദ്രയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കോ? അപകടോ? രൗദ്രയ്ക്കോ? അസംഭവ്യം. രൗദ്രയെ അപകടപ്പെടുത്താൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. അല്ല, അവിടുന്ന് ഇത്രയും ആവാഹിച്ചിട്ടും രൗദ്ര തമ്പുരാട്ട് ഇവിടെ എത്താത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ. നമ്മൾ വിളിച്ച ഉടൻ ഇവിടേക്ക് പാഞ്ഞെത്താൻ രൗദ്ര നമ്മുടെ ബാല്യക്കാരിയല്ല. സത്യത്തിൽ നമ്മളാ രൗദ്രയുടെ സേവകർ. രൗദ്ര നമ്മുടെ തമ്പുരാട്ടിയാ, നമ്മുടെ യജമാനത്തിയാ, നമ്മുടെ സർവ സൗഭാഗ്യങ്ങളുടെയും ഏക പ്രതീക്ഷയാ. അതെ, നാളെ നമുക്ക് വേണ്ടി ഒരു വലിയ യജ്ഞം നടത്താന്ന് രൗദ്ര വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ യജ്ഞം ഒന്ന് നടന്നു കിട്ടിയാൽ പിന്നെ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയോ നിനക്ക്? ഇല്ല. എണ്ണിയാൽ തീരാത്ത വിധം പണം, രത്നങ്ങൾ, മാളികകൾ, ഭൂമി, കണക്കില്ലാത്ത ഐശ്വര്യം എല്ലാം നമുക്ക് രൗദ്ര നൽകും. രൗദ്ര നമുക്ക് ദൈവതുല്യാണ്. നമ്മുടെ എല്ലാം എല്ലാമാണ്. നീ നമ്മുടെ ഭൂതത്താൻ കോട്ടയിലേക്ക് പോവുക. നമ്മുടെ സ്വാമിനിയായ രൗദ്രയെ ഇവിടേക്ക് ആനയിച്ചു കൊണ്ടുവരിക. ആയിക്കോട്ടെ. രൗദ്രയുടെ മരണവൃത്താന്തം അറിയുമ്പോൾ അവരുടെ പ്രതികാരമോഹം തെളിച്ചു മറിയുമെന്നതിൽ സംശയമില്ല.